ജോസ് കെ മാണി വിഭാഗത്തോടുള്ള നീരസം പരസ്യമായി പ്രകടിപ്പിച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. LDFലെ രണ്ടാം കക്ഷി CPI തന്നെയാണ്. CPIയോട് മത്സരിക്കാൻ കേരള കോൺഗ്രസ് ആയിട്ടില്ല. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ആണ് രണ്ടാം കക്ഷിയെന്ന CPM നിലപാട് ശരിയല്ലെന്നും കാനം രാജേന്ദ്രൻ തുറന്നടിച്ചു. ഞങ്ങളുമായിട്ടൊരു മത്സരിക്കാൻ വരുന്നൊരു പാർട്ടിയല്ല ജോസ് വിഭാഗം കേരള കോൺഗ്രസ്. അവരുടെ കൂടെ ഇപ്പം 2 MLA മാരേ ഉള്ളൂ. ഇനി അവർക്ക് കൂടുതൽ MLA മാരുണ്ടാകുമായിരിക്കും. എന്നാലും ഞങ്ങൾ മത്സരിക്കുന്ന 27 സീറ്റിൽ 19 സീറ്റ് വിജയിച്ച ഒരു പാർട്ടിയാണ് CPI. പിന്നെ എങ്ങനെയാണ് ഗണിതശാസ്ത്ര പ്രകാരം ഈ രണ്ടാം സ്ഥാനം നഷ്ടപ്പെടുന്നത്? വിശദാംശങ്ങൾ വൈശാഖ് കോമട്ട് നൽകും. കോട്ടയത്ത് നിന്ന് വൈശാഖ്, CPIയുടെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ കേരള കോൺഗ്രസുമായുള്ള ഈ ഒരു തുറന്ന പോര്, ഇത് കോട്ടയത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുമോ അതോ കേരളമാകെ ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമോ? ജി, നേരത്തെ നമുക്കറിയാം ഈ മുന്നണി പ്രവേശം, കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ CPI വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് CPMന്റെ തീരുമാനത്തോട് അവർ വഴങ്ങുകയായിരുന്നു. പക്ഷേ അതിനുശേഷവും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മുറുമുറുപ്പ് ഇപ്പോഴും തുടരുന്നു എന്നതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിൽ ഇപ്പോഴും പ്രത്യക്ഷമായി തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. പ്രധാനമായും കോട്ടയം ജില്ലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ജില്ലകളിലേക്കും പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന് ശക്തി സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ തർക്കം നിലനിൽക്കുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യം. കാരണം കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട്, ജോസ് വിഭാഗത്തിന് സ്വാധീനമുണ്ട്. അവർ മുന്നണിയിലേക്ക് എത്തിയപ്പോൾ അവർക്ക് അർഹമായ പരിഗണന നൽകണമെന്നൊരു നിലപാട് CPM സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായി പ്രധാനമായും ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത് രണ്ട് സ്ഥലങ്ങളാണ്. കേരള കോൺഗ്രസിന്റെ അഭിമാന പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് ജില്ലാ പഞ്ചായത്തിലേക്കും കൂടാതെ പാലാ മുനിസിപ്പാലിറ്റിയിലേക്കും. ഈ രണ്ട് സ്ഥലങ്ങളിലും ഇപ്പോൾ പ്രധാനമായും പറയേണ്ടത് അവരുടെ രണ്ട് സ്ഥലങ്ങളും സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സീറ്റ് വിഭജനം ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഉഭയകക്ഷി ചർച്ചകളും മറ്റും നടന്നിരുന്നു. അതിലൊന്നും ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. പ്രധാനമായും ജില്ലാ പഞ്ചായത്തിലും പാലാ മുനിസിപ്പാലിറ്റിയിലും കേരള കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുണ്ട്. അവരുടെ കൂടുതൽ ആളുകൾ ജയിച്ചു കയറിയ സ്ഥലമാണ്. അതുകൊണ്ട് ഇത്തവണ, കഴിഞ്ഞ തവണ 11 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് UDFലായിരുന്നപ്പോൾ മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റ്, 12 സീറ്റ് എന്ന ആവശ്യം കേരള കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടു. പക്ഷേ അത് 12 സീറ്റുകൾ നൽകാനാകില്ല എന്ന നിലപാട് CPM സ്വീകരിച്ചു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ 13 സീറ്റുകളിൽ CPM മത്സരിച്ചിരുന്നു. CPIയും സമാനമായ രീതിയിൽ 5 സീറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ആ സീറ്റുകൾ വിട്ടുകൊടുത്തിട്ട് വേണം നിലവിൽ ഈ ജോസ് വിഭാഗത്തെ ഇതിൽ ഈ മുന്നണിയുമായി അല്ലെങ്കിൽ അവർക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലേക്ക് മുന്നോട്ട് പോകാൻ. അതിൽ CPM ഇപ്പോൾ 3 സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറായി. ബാക്കി സീറ്റുകൾ നേരത്തെ ഉണ്ടായിരുന്ന ജനപക്ഷത്തിനൊപ്പം അതുപോലെ തന്നെ NCPയോടൊപ്പം ഉണ്ടായിരുന്ന സീറ്റുകളെല്ലാം ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ നിലവിൽ 12 സീറ്റുകൾ അല്ലെങ്കിൽ 10 സീറ്റുകളിൽ CPM മത്സരിക്കുന്നു. ബാക്കി സീറ്റുകളിൽ 5 സീറ്റുകളാണ് CPIക്ക് ഉണ്ടായിരുന്നത്. അതിൽ 4 സീറ്റുകളും, 1 സീറ്റ് മാത്രം വിട്ടു നൽകാം, ബാക്കി 4 സീറ്റുകളും CPI മത്സരിക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ CPM ആവശ്യപ്പെട്ടതും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും CPI 1 സീറ്റ് കൂടി വിട്ടു നൽകണം, അതായത് CPI 3 ചുരുങ്ങും. അത്തരത്തിലുള്ള വലിയ തർക്കങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. രണ്ടാമൻ ആരാണ് CPMൽ, അതായത് പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കോട്ടയത്ത് മുന്നണിയിലെ രണ്ടാമൻ ആരാണെന്നുള്ള തർക്കം തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ളത്. BN വാസവൻ നേരത്തെ മുഖ്യകക്ഷിയാണ് CPM അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത്.